നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ നാളെ മുതൽ ഈ മാസം ഇരുപത്തിയൊൻപത് വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെയാണ് പത്രികകൾ സ്വീകരിക്കുക തിരഞ്ഞെടുപ്പിന് ഇരുപത്തിയഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാണ് നാളെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് നാളെ രാവിലെ പതിനൊന്നിന് ഇറങ്ങുന്നതിനൊപ്പം നാമനിർദ്ദേശ പത്രികകളും സ്വീകരിച്ചു തുടങ്ങും ഏപ്രിൽ ഇരുപത്തൊൻപതിന് മൂന്ന് മണിവരെ പത്രികകൾ സമർപ്പിക്കാം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെയാണ് പത്രികകൾ സ്വീകരിക്കുക അതത് മണ്ഡലങ്ങളിലെ വരണാധികാരികൾക്കോ ഉപവരണാധികാരികൾക്കോ ആണ് പത്രികകൾ നൽകേണ്ടത് ഏപ്രിൽ മുപ്പതിന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും മെയ് രണ്ടിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം തുടർന്ന് മെയ് പതിനാറിന് തെരഞ്ഞെടുപ്പും പത്തൊൻപതിന് ഫലപ്രഖ്യാപനവും നടക്കും മെയ് ഇരുപത്തൊന്നോടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാവും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമുറങ്ങുന്നതിനൊപ്പം മുന്നണികൾ രണ്ടാം ഘട്ട പ്രചരണവും തുടങ്ങുകയാണ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ എൽഡിഎഫ് പ്രചരണ രംഗത്ത് മേൽക്കേ നേടിയിട്ടുണ്ട് പ്രധാന നേതാക്കളെ രംഗത്തിറക്കി യുഡിഎഫും കേന്ദ്ര നേതാക്കളുമായി ബി ജെ പിയും സജീവമാണ് ന്യൂസ് ബ്യൂറോ പിണറായി വിജയനെ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു അഴിമതിയിൽ ഒന്നാമനായ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ മാത്രം മുപ്പത്തിയൊന്ന് അഴിമതി കേസുകളുണ്ട് ഈ അഴിമതി സർക്കാരിനെ അവസാനിപ്പിക്കാൻ എൽ ഡി എഫിനെ വിജയിപ്പിക്കണമെന്നും വി എസ് ധർമ്മടത്തെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു വിഭാഗീയത ഉന്നമെച്ചുള്ള മാധ്യമ പ്രചരണങ്ങളെ തകർത്തെറിയുന്നതായിരുന്നു ധർമ്മട മണ്ഡലത്തിൽ പിണറായി വിജയന് ചുറ്റി കാരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് അഭിമാനകരമായ വിജയം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആവേശകരമായ തുടക്കമായിരുന്നു ചക്കരക്കല്ലിലെ പൊതുയോഗത്തിൽ ബി എസ് മത്സരിക്കുന്നു അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ പേരുടെയും നൽകി അഭിമാനകരമായ വിജയിപ്പിക്കണമെന്ന് അഴിമതിരഹിത ഭരണമെന്ന യു ഡി എഫിന്റെ പ്രകടന പത്രിക കണ്ട് ചിരിയടക്കാനായില്ലെന്നായിരുന്നു വി എസ് പറഞ്ഞത് മന്ത്രിമാർക്കെതിരെയുള്ള നൂറ്റിമുപ്പത്തിയാറ് അഴിമതി കേസുകളും വി എസ് വിശദീകരിച്ചു യു ഡി എഫ് ഭരണത്തിൽ നടത്തിയ ഭൂമി വില്പനയോരൊന്നും വി എസ് എണ്ണി പറഞ്ഞു കേസുകളിലെ പ്രതികൾ യു ഡി എഫിലെ ഒന്നെത്ര പൊതുവിതരണ ശൃംഖല ആകെ തകർത്ത് നാടിനെ മുച്ചൂട് മുടിച്ച യു ഡി എഫിനെ അധികാരത്തിലേറ്റരുതെന്നും ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റണമെന്നും പറഞ്ഞ് ഒരിക്കൽ കൂടി പിണറായി വിജയനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വി പ്രസംഗം അവസാനിപ്പിച്ചത് പി വി ന്യൂസ് ബ്യൂറോ കണ്ണൂർ യു ഡി എഫിനെതിരെ പിണറായിയും താനും ഒറ്റ മനസ്സോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വി എസ് സുതാനന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണം വാർത്തകൾക്ക് വേണ്ടി മാധ്യമപ്രവർത്തകർ കടുത്ത സമ്മർദ്ദം നേരിടുന്ന കാലമാണിത് ഇടതുപക്ഷ നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ സൂക്ഷിച്ചു വേണമെന്നും വി എസ് ഫേസ്ബുക്കിൽ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമപ്രവർത്തകർ മനസ്സിരുത്തി വായിക്കണം ഇത് ആർക്കുമുള്ള ഉപദേശവും മുന്നറിയിപ്പുമല്ല അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്നും വി എസ് ഫേസ്ബുക്കിൽ കുറിച്ചു സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ച സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആദ്യം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് വാർത്തകൾ സൃഷ്ടിക്കാൻ മാധ്യമപ്രവർത്തകർ കടുത്ത സമ്മർദ്ദം അനുഭവിക്കുകയും വിവാദ വ്യവസായം വളരുകയും ചെയ്യുന്ന കാലത്ത് വളരെ സൂക്ഷിച്ചു വേണം ഇടതുപക്ഷ നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ എന്നായിരുന്നു വി എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഐശ്വര്യപൂർണമായ കേരളത്തിനായി ഒരു ജനപക്ഷ സർക്കാരിനെ അവരോധിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം ഒറ്റ മനസ്സോടെയാണ് താനും പിണറായി വിജയനും അടക്കമുള്ള സി നേതാക്കളും മറ്റ് എൽ നേതാക്കളും ഏറ്റെടുത്തിരിക്കുന്നതെന്നും വി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു എന്നാൽ വി എസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനിച്ചു വി എസ് പിണറായി വിജയനെ ഉപദേശിച്ചു എന്ന മട്ടിലായിരുന്നു വളച്ചൊടിച്ച വാർത്തകൾ ഈ സാഹചര്യത്തിലാണ് വി വീണ്ടും ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത് താൻ കുറിച്ച കാര്യങ്ങൾ ദയവായി വളച്ചൊടിക്കാതെ റിപ്പോർട്ട് ചെയ്യണം താൻ ആർക്കും ഒരു മുന്നറിയിപ്പും ഉപദേശവും നൽകിയിട്ടില്ല താൻ ഉൾപ്പെടെയുള്ള എൽ ഡി എഫ് നേതാക്കൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാലിക്കേണ്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത് മാധ്യമ സുഹൃത്തുക്കൾ തന്റെ കുറിപ്പ് ഒന്നുകൂടി മനസ്സിരുത്തി വായിക്കണമെന്നും വി എസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ും പറഞ്ഞിട്ടില്ലെന്നാർത്തയും പിണറായി പറഞ്ഞു ജനവിധി എന്തായിരിക്കുമെന്ന് യു ഡി എഫ് കൃത്യമായി കണക്കാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നത് എൽ ഡി എഫിലും സി പി ഐ എമ്മിലും എന്തെങ്കിലും കലഹമുണ്ടാകണമെന്നാണ് അപ്പോൾ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ആലോചിക്കുന്നത് നല്ല യോജിപ്പോടെയാണ് എൽ ഡി എഫ് ആകെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ എം ഇതിനെല്ലാം ഫലപ്രദമായി തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് നല്ല ഐക്യത്തോടെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ ഒരവസ്ഥയോട് അങ്ങനൊരു യോജിപ്പ് വരുന്നില്ല എങ്ങനെയെങ്കിലും ഇതൊന്ന് പൊളിക്കണം അപ്പോൾ ആ പൊളിക്കാൻ എന്താ മാർഗം എന്ന് ചിലർ കണക്കൂടിയിട്ടുണ്ടാവും ഇതിനകത്ത് വി എസ് പാർട്ടി വിരുദ്ധനാണ് എന്ന് ഒരിടത്ത് ഞാൻ പറയുന്നില്ലല്ലോ ചോദ്യത്തിനുള്ള ഉത്തരം പറയാതെയും പറ്റില്ലല്ലോ ചോദ്യത്തിന് ഉത്തരം എന്താണോ ശരിക്കുള്ളത് ആ ഉത്തരം ശരിക്കും പറയാണ് അപ്പം ഇതിൽ രാഷ്ട്രീയമായ ഗൂഢോദ്ദേശങ്ങളുണ്ടാകാം പിന്നെ അതോടൊപ്പം സ്വാധീനിക്കലും ഉണ്ടാകാം വി എസിനെ കുറിച്ച് പിണറായിയോട് ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അത് വിലപ്പോകില്ലെന്നും വിഷയത്തിൽ പിണറായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടിയേരി വ്യക്തമാക്കി പാർട്ടിയെ വിവാദത്തിൽപ്പെടുത്താൻ നിങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട വെച്ച് സി പി എമ്മിൽ കുഴപ്പമുണ്ടാക്കാനുള്ള നിങ്ങളുടെ വിജയിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയായി ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണം ഹൈക്കോടതി റദ്ദാക്കി മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് നൽകിയ ഹർജിയിലാണ് നടപടി ഇതോടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഹരീഷ് റാവത്ത് സർക്കാരിന് അധികാരത്തിൽ തുടരാം തിരക്കപ്പെട്ട സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തത് പരിഹാസ്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു അടുത്ത വെള്ളിയാഴ്ച സർക്കാരിന് വോട്ട് തെളിയിക്കാം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തി വകുപ്പ് ഏറ്റവും ഒടുവിൽ ഉപയോഗിക്കേണ്ടതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണം ഹൈക്കോടതി റദ്ദാക്കിയത് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ അപ്പീൽ പരിഗണിച്ചാണ് നടപടി ഇതോടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഹരീഷ് റാവത്ത് സർക്കാരിന് അധികാരത്തിൽ തുടരാം ഈ മാസം ഇരുപത്തിയൊമ്പതിന് വിശ്വാസ വോട്ട് തെളിയിക്കാൻ അവസരമുണ്ട് വാദം കേൾക്കുന്നതിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് വിശ്വാസ വോട്ട് തെളിയിക്കാൻ അവസരം നൽകാതെ തിടുക്കപ്പെട്ട് രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്തത് എന്തിനെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് കെ എം ജോസഫ് ജസ്റ്റിസ് വി കെ ബിസ്ത് എന്നിവരുടെ ബെഞ്ച് ചോദിച്ചത് രാഷ്ട്രപതിക്ക് പോലും തെറ്റുപറ്റാമെന്നും ഉത്തരാഖണ്ഡ് നിയമസഭ സസ്പെൻഡ് ചെയ്യാനുള്ള രാഷ്ട്രപതി തീരുമാനം പോലും ജുഡീഷ്യൽ വിലയിരുത്തലിന് വിധേയമാക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു കേന്ദ്രത്തിന്റെ ഇത്തരം പ്രവൃത്തികൾ ദേഷ്യത്തേക്കാളേറെ വേദനയുണ്ടാക്കുന്നെന്നും കോടതി നിരീക്ഷിച്ചു वर्णकरण अवघाशंगल व्यक्तമാക്കി કોળદિકી નન્ની ഉണ്ടെന്നും પ્રવર્તിക്കാൻ ഉള്ള 2 માસത്തെ સમયમાના બીજેપી નષ્ટમાકીયેદെന്നും હરીશ રાવત પ્રતિગരിച്ചു અમારી કોઈ શક્તિ નહી હૈ કે હમ ઇતને મહાવલિયો સે લડ સકે બિગલીય જનતા કી તાકત પર ઓર ન્યાય પર જો હમારી અટૂટ આસ્થા હે ભરોસા હે હમ ઉસકે બલ પર લડ પાએ હે મે ઇસ સંગ કો કભી નહી ભૂલુંગા और ये बहुत बड़ा क्षण है व्यक्ति के रूप में हम बहुत छोटे इंसान हैं लेकिन भावना के रूप में जो है हमारी भावनाएं उन लोगों के साथ हैं जो जिन्होंने इस लड़ाई में अपने से, से उत्तराखंड की विजय है उत्तराखंड की जीत है कूरुमारी हरीश रावत वीडम वादी इतो उत्तराखण्ड सरकार रूपीकरण श्रम बीजेपी के कोडी कनता तिच ब्यूरो യു ഡി എഫ് പത്രികയുടെ മുഖചിത്രത്തിൽ മുഖ്യമന്ത്രി മാത്രം മുഖചിത്രത്തിൽ നിന്നും തങ്ങളെ ഒഴിവാക്കിയതിൽ വി എം സുധീരനും ചിഹിത്തലെയും കടുത്ത അമർശത്തിൽ മൂവരും ചേർന്ന തിരഞ്ഞെടുപ്പിനെ നയിക്കണമെന്നായിരുന്നു ഹൈക്കമാൻഡ് നിർദ്ദേശം പ്രകടനപത്രിക തയ്യാറാക്കിയ ഉമ്മൻചാണ്ടിയുടെ അടുപ്പക്കാരനും എ ഗ്രൂപ്പുകാരനുമായ എം എം ഹസനായിരുന്നു തങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്നാണ് സുധീരന്റെയും ചെന്നിത്തലയുടെയും വിലയിരുത്തൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേറ്റ ക്ഷീണം മാറുമുൻപാണ് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീറിന് വീണ്ടും തിരിച്ചടി നൽകി പത്രികയിലെ മുഖചിത്രത്തിൽ നിന്ന് ഒഴിവാക്കിയത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും ഘടകകക്ഷി നേതാക്കളെയും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പ്രകടനപത്രികയുടെ പിൻഭാഗത്താണ് ഇവരുടെയെല്ലാം സ്ഥാനം ഇതിൽ വി എം സുധീറിനും രമേശ് ചെന്നിത്തലയും കടുത്ത ആമർഷത്തിലുമാണ് മൂവരും ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നയിക്കണമെന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ഈ പശ്ചാത്തലത്തിൽ പ്രകടന പത്രികയിലെ മുഖചിത്രത്തിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കിയത് അംഗീകരിക്കാനാവില്ലെന്നാണ് ഇരുവരുടെയും നിലപാട് ഒപ്പം ഘടകക്ഷി നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനും എ ഗ്രൂപ്പുകാരനുമായ എം എം ഹസന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പ്രകടനപത്രിക തയ്യാറാക്കിയത് അതേസമയം മുഖചിത്രത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം ഉൾപ്പെടുത്തിയതിൽ അപാകതയൊന്നുമില്ലെന്ന് വി എം സുധീരൻ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പടം വരുന്നതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുന്നില്ല ഇതിനകത്ത് യാതൊരു തർക്കമില്ല ഒരു തർക്കത്തിന്റെ വിഷയമില്ല ഓരോരുത്തർക്കും അവരുടേതായ അംഗീകാരമുണ്ട് പ്രാധാന്യമുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അറുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് തൃണമൂൽ ആക്രമണത്തിൽ നാദിയ ജില്ലയിൽ ഒരു സി പ്രവർത്തകൻ കൊല്ലപ്പെട്ടു നിലവിലെ മധിനയത്തിൽ പോരായ്മകൾ ഉണ്ടെന്ന് സംബന്ധിച്ച് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ അതുകൊണ്ടാണ് തിരുത്താൻ തീരുമാനിച്ചത് മതി പഴുതുകൾ അടച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു മുന്നോട്ട് പോകുന്നു ആ നയത്തിൽ ആ അല്ല ആ നയത്തിൽ ചില പോരായ്മകളുണ്ട് എന്നുള്ളത് അടുത്ത കാലത്ത് മനസ്സിലായി കൂടുതൽ ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ പഴുതുകൾ അടച്ചുകൊണ്ട് ഒരു നിലയ്ക്കും അതിനകത്ത് ഒരു പഴുതിൻ്റെ സാധ്യതകൾ ഇല്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യുക കാരണം ഈ കാര്യത്തിൽ ഉറച്ച നിലപാടാണ് യു ഡി എഫിന്റെ ആ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുന്നത് ജൈവപച്ചക്കറി കൃഷിയിലൂടെ നൂറുമേനി വിളയിച്ച വീട്ടമ്മയുടെ പെൺകരുത്ത് വടയാർ മങ്ങാട്ടുതറയിൽ അനിത രാമചന്ദ്രനാണ് ജൈവപച്ചക്കറി കൃഷിയിലൂടെ മുഴുവൻ സമയ കർഷകയായി മണ്ണിൽ കനകം വിളയിക്കുന്നത് കർഷക മേഖലയിൽ വ്യത്യസ്തമായ നിരവധി പുരസ്കാരങ്ങളും അനിതയെ തേടിയെത്തിയിട്ടുണ്ട് വീടിനോട് ചേർന്നുള്ള എഴുപത്തഞ്ച് സെന്റ് സ്ഥലത്തും ഗ്രോ ബാഗിലുമായാണ് അനിത ജൈവകൃഷി നടത്തുന്നത് പാവൽ പടവലം കാരറ്റ് ക്യാബേജ് തുടങ്ങി തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നു ഒരു ഞെട്ടിൽ ഒന്നിലധികം കായുണ്ടാകുന്ന വടയാർ വഴുതനെയാണ് ഇവയിൽ വ്യത്യസ്തൻ ചൈനീസ് ചീരയടക്കം അഞ്ചിലധികം ചീരകളും പല വലുപ്പത്തിലുള്ള തരം മുളകും മീറ്റർ പയറും നാടൻ തക്കാളിയുമെല്ലാം ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് കാണാം വീട്ടിലെ ജൈവമാലിന്യ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന സ്ലറി ഉപയോഗിച്ചാണ് കൃഷി സി പി ഐ എം നേതൃത്വത്തിൽ ജൈവകൃഷി വ്യാപിപ്പിക്കാനുള്ള ഇടപെടലുകൾ സ്വന്തം പുരയിടത്തിൽ പൊന്നു വിളയക്കുന്നതിന് പ്രചോദനമായതായി അനിത വ്യക്തമാക്കുന്നു കാബേജ് കോളിഫ്ലവർ അതൊക്കെ ഒരുവിധം വലിയതായിട്ട് തന്നെ നമുക്ക് ക്യാരറ്റ് ഒക്കെ ഒരു പ്രതീക്ഷയില്ലായിരുന്നാണ് അതൊക്കെ നമുക്ക് ഒരുവിധം വിളവെടുക്കാൻ സാധിക്കുന്നുള്ളന്തോവെടുക്കണേക്കാളും കൂടുതൽ ഇതൊക്കെ വിളഞ്ഞു കിടക്കുന്നത് കാണുന്നത് തന്നെയാണ് വടയാർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായ ഭർത്താവ് രാമചന്ദ്രനും മക്കളായ അഭിരാമും അഭിഷേകും സഹായികളായി അനിതയ്ക്കൊപ്പമുണ്ട് മികച്ച ജൈവ കർഷകരെ കണ്ടെത്താനായി കൃഷിഭൂമി എന്ന സംഘടന സംസ്ഥാനതലത്തിൽ ഏർപ്പെടുത്തിയ മത്സരത്തിൽ അനിതയ്ക്കായിരുന്നു ഒന്നാം സ്ഥാനം കൃഷിഭവൻ റോട്ടറി ക്ലബ്ബ് വിവിധ ക്ലബ്ബുകൾ സംഘടനകൾ എന്നിവയുടെ നിരവധി അംഗീകാരങ്ങളും അനിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ജൈവ കാർഷിക രീതിയിലൂടെ മണ്ണിലും മട്ടുപ്പാവിലും നൂറുമേനി വിളയിച്ച് കർഷകർക്ക് മാതൃകയും പ്രചോദനവുമാവുകയാണ് സംസ്ഥാന സർക്കാരിനെതിരെ കേരള മുസ്ലിം ജമാഅത്ത് വഖബ് ബോർഡിൽ സുന്നികൾക്കെതിരെ ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുകയാണെന്നും ഈ നടപടിയിൽ നടപടികൾ തിരുത്താൻ സർക്കാർ ഇടപെടുന്നില്ലെന്നുമാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആരോപണം ചില സംഘടനകളുടെ താല്പര്യങ്ങൾ മാത്രമാണ് വഖഫ് സംരക്ഷിക്കുന്നതെന്നും സമസ്ത എ വിഭാഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് ആരോപിച്ചു കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും എടുക്കേണ്ട വഗഫ് ബോർഡ് കുറച്ചുകാലങ്ങളായി ഏകപക്ഷീയമായി ഒരു വിഭാഗത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് സത്യത്തിനോ നീതിക്കോ വിലകല്പ്പിക്കാതെയുള്ള ഇടപെടലാണ് വഗഫിൽ നടക്കുന്നത് സമസ്ത എ പി വിഭാഗത്തിനു സ്വാധീനമുള്ള മേഖലകളിൽ ചിലരുടെ സമ്മർദ്ദത്തിനു വഴങ്ങി ഇലക്ഷൻ പ്രഖ്യാപിച്ച് റിസീവറെ നിയമിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ച് മഹല്ലഭരണം പിടിച്ചെടുക്കുകയാണ് പല സ്ഥാപനങ്ങളിലും റിസീവറെ നിയമിച്ച് ഭരണം എക്സിക്യൂട്ടീവ് ഓഫീസറിലേക്ക് കൈമാറുന്നു അന്ധമായ വിരോധമുള്ളവരെയാണ് ഇങ്ങനെ റിസീവർമാരാക്കുന്നത് ആറ് മാസങ്ങൾക്ക് മുമ്പ് ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നെങ്കിലും ആവശ്യമായ ഇടപെടൽ നടത്തിയില്ലെന്നും കേരള മുസ്ലിം ജമാഅത്ത് ആരോപിക്കുന്നു സർക്കാർ രൂപീകരിച്ച ഒരു ജുഡീഷ്യൽ സംവിധാനം സംവിധാനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു നീതിയും ന്യായവും തെളിവുകളുമാണ് ബലം നൽകേണ്ടത് വിധിക്ക് ബലം നൽകേണ്ടത് ആ വിധി പക്ഷപാതപരമായി മാറി ഒരു കൂട്ടർക്ക് മാത്രമായി വരുമ്പോ സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള ജനവികാരം എവിടേക്കെത്തുമോ അവിടേക്ക് എത്തുന്നു വരും സർക്കാറാണ് ശ്രദ്ധിക്കേണ്ടത് സർക്കാർ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെയോ മാത്രം ആളുകൾ ആവാൻ പാടില്ല ഇത് മറ്റ് ബോർഡുകളെ പോലെ അല്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത് ജുഡീഷ്യൽ സംവിധാനമാണ് ആ ജുഡീഷ്യൽ സംവിധാനത്തിൽ ജനങ്ങൾക്ക് നീതി ലഭിക്കണം വഖഫ് ബോർഡ് സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ അപേക്ഷ നൽകിയാൽ പോലും ഒരു വിഭാഗത്തിന്റെ അപേക്ഷ ചിലരുടെ സങ്കുചിത സംഘടനാ താൽപര്യങ്ങൾക്കനുസരിച്ച് തടഞ്ഞുവെക്കുകയാണ് സമസ്ത ഇ കെ വിഭാഗത്തിലെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന മുസ്ലിം ലീഗിനും കോൺഗ്രസിനുമെതിരെയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആരോപണങ്ങളുടെ മുന്നേളുന്നത് ഏകപക്ഷീയമായ വഖഫിന്റെ നിലപാടുകൾക്കെതിരെ ശനിയാഴ്ച കോഴിക്കോട് വഖഫ് ബോർഡ് ഡിവിഷണൽ ഓഫീസിലേക്ക് കേരള മുസ്ലിം ജമാഅത്ത് മാർച്ച് നടത്തും ന്യൂസ് ബ്യൂറോ കോഴിക്കോട്